ഇടുക്കിയുടെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നു എന്ന വലിയ രീതിയിലുള്ള പരാതികൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ അടുത്ത നാളുകളിലായിട്ട് ഫസ്റ്റ് വിജ്ഞാപനമിറക്കിയിട്ടുള്ള ചെങ്കുളം റിസർവ് എന്ന വിജ്ഞാപനമിറക്കിയിട്ടുള്ള ആനച്ചാൽ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടു എന്ന ആരോപണം ഉയരുന്നു. അതിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. വനം വകുപ്പ് പുലിയെ അവിടെ കൊണ്ട് ഇറക്കിയതാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ജനപ്രതിനിധികളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു വസ്തുത തേടിയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. മൂന്നാർ DFO രാജു ഫ്രാൻസിസ് ആണ് നമ്മോടൊപ്പമുള്ളത്. എന്താണ് ആ കാര്യത്തിൽ വനം വകുപ്പിൻ്റെ ഒരു വിശദീകരണം എന്നാണ് നമ്മൾ ഇപ്പോൾ പറയാൻ കഴിയുക? ഇത് ഒന്നാമത്തേത്, ഇതൊരു സംരക്ഷിത വനമല്ല. സംരക്ഷിത വനം വരുമ്പോഴാണ് അതിനകത്ത് ബഫർ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റുകളിലേക്ക് പോകുന്നത്. ഇത് റിസർവ് വനമാണ്. റിസർവ് വനത്തിനകത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ കൂടിയിട്ടാണ് നമ്മൾ പോവുക. അതായത് സെക്ഷൻ 4 തുടങ്ങിയിട്ട് തീരുന്ന ഒരു 19 വരെയൊക്കെ വരുന്ന ഒരു സെക്ഷനിലുള്ള ആ കൂടിയിട്ടാണ് നമ്മൾ റിസർവ് ആക്കുന്നത്. ആ റിസർവിൽ നിന്ന് ഈ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ടോട്ടലി അൺഫൗണ്ടഡ് ആണ്. റിസർവ് വനത്തിനകത്ത് ഈ ആൾക്കാരെ കുടിയൊഴിപ്പിക്കും, ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം ബഫറിൽ ഉണ്ടാവുമെന്നൊക്കെ പറയുന്ന കാര്യത്തിനകത്തും യാതൊരുവിധ അടിസ്ഥാനവുമില്ല. റിസർവ് ആക്കുക 1970-72 ഞങ്ങളുടെ കയ്യിലിരുന്ന സ്ഥലമാണ്. ഞങ്ങളത് HNL കൊടുത്തതാണ്. HNL കൊടുത്തതിന് ശേഷം വീണ്ടും 2020 ഞങ്ങൾ തിരിച്ചു വാങ്ങിച്ച സ്ഥലമാണ്. അത് റിസർവ് വനമാണ് ആക്കുന്നത്. ആദ്യം ആൾക്കാരും മനസ്സിലാക്കേണ്ട റിസർവ് വനവും സംരക്ഷിത വനവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസമാണ്. സംരക്ഷിത വനങ്ങളിൽ വരുന്നതാണ് സാങ്ച്വറീസും നാഷണൽ പാർക്സൊക്കെ. ഇത് റിസർവ് ഫോറസ്റ്റാണ്. ഇവിടെ ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. രണ്ടാമത്തത്, പുലിയെ വനം വകുപ്പ് കൊണ്ടുവന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ, ഈ ടൈഗറിനെ ലെപ്പേർഡിനെയൊക്കെ ട്രാപ്പ് ചെയ്യുന്നത് വരെയും ഒരു NTCA പ്രോട്ടോക്കോൾ പ്രകാരമാണ് ചെയ്യേണ്ടത്. ആ NTCA ഒരു കമ്മിറ്റി ഉണ്ടാവണം. ആ NTCA പ്രോട്ടോക്കോൾ പ്രകാരമുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവണം. അതിനകത്ത് ജനപ്രതിനിധി അടക്കം, ചീഫ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ പ്രതിനിധി അടക്കം, NTCA റെപ്രസെൻറ്റേറ്റീവ് അടക്കം, വെറ്റിനറി ഓഫീസർ, DFO, അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു 6 കമ്മിറ്റിയാണ് ഒരു ട്രാപ്പ് വെക്കേണ്ടത്. ആ ട്രാപ്പ് അങ്ങനെ അല്ലാതെ വെച്ചാൽ, അതേ പുലിയെ പിടിക്കണമെങ്കിൽ ഒരു ട്രാപ്പ് ഉണ്ടാവണമല്ലോ. ആ ട്രാപ്പ് വെക്കണമെങ്കിൽ ഒരു പെർമിഷൻ ഉണ്ടാവണം. ചീഫ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ഒരു പെർമിഷനോടുകൂടി മാത്രമേ ട്രാപ്പ് വെക്കാറുള്ളൂ. ഈ കാലങ്ങളിൽ ഒളിച്ചും പാത്തുമൊക്കെ ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒക്കെ ആൾക്കാരുടെ ഭയാശങ്കകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്നൊരു സമയത്ത് ലെപ്പേർഡ് വരുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് വനം വകുപ്പ് കീറ്ററിയുണ്ട്. അതിനകത്ത് ഞങ്ങൾ 24 hours ഞങ്ങളുടെ സർവീസ് അവിടെയുണ്ട്. ആൾക്കാർ ജനപ്രതിനിധികളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുലി അഴിച്ചുവിടുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ടോട്ടലി ഇല്ലീഗലാണ്. അങ്ങനെ ആരെ ചെയ്താലും ഇല്ലീഗലാണ്. ഏതായാലും വനം വകുപ്പ് അങ്ങനത്തെ ഒരു കാര്യം, ഞങ്ങൾ തന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കുക, ജനവാസ കേന്ദ്രങ്ങൾ ഒരു പുലിയെ സ്ഥലത്ത് പുലി കഴിച്ചു വിടുക എന്നൊക്കെ പറയുന്നത് ഷിയർ ഇമാജിനേഷനാണ്. അത് അതിനകത്ത് എനിക്ക് ആൻസറൊന്നും എനിക്ക് അതിനകത്തും പറയാനില്ല. ഞാൻ അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഞങ്ങളെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കേണ്ട ആവശ്യകത വനം വകുപ്പിനുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞാൽ റിസർവ് വനം, റിസർവ് വനമാണ്, അത് സംരക്ഷിത വനമല്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിനെ കുടിയൊഴിപ്പിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ തന്നെ വനം വകുപ്പ് ഏതെങ്കിലും ഒരാൾക്ക് നോട്ടീസ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകണമെന്ന് പറയുക, അല്ലെങ്കിൽ കെട്ടണമെന്നൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത് തന്നെ ഒരു പ്രോസസ്സിൽ കൂടി പോകാൻ പോകുന്നേ ഉള്ളൂ. അത് ചെയ്യുന്നത് അതിൻ്റെ സെറ്റിൽമെൻറ് ഓഫീസർ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഓഫീസറാണ്, സബ് കളക്ടറോ അങ്ങനെയുള്ള ആൾക്കാരാണ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഓഫീസറാണ്. അവരാണ് തീരുമാനം. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞങ്ങൾ പറഞ്ഞ അതിർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കിയോ വേണ്ട കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത്. പുറത്തത് ഞങ്ങളുടെ ബാധ്യതയല്ല. അങ്ങനെയുള്ള ആൾക്കാരെ അവിടുന്ന് ഇത് ചെയ്യുന്നതിനെ കൂടി അങ്ങനെ ഒരു പ്രൊവിഷനേ ഇല്ല. ഒരു ഒരു എന്ത് കാര്യങ്ങൾ നടപ്പാക്കുന്ന അതിനകത്തൊരു ഡയറക്ഷൻസ് ഉണ്ടാവും, റൂൾ ഉണ്ടാവും, ആക്ട് ഉണ്ടാവും. അല്ലാതെ വിംസിക്കലായിട്ട് ഏത് ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ ഒരു ആക്ടിലെ പ്രൊവിഷൻ ഇല്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. പ്രതിപാദിക്കാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഇതുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. ഇത് ഇപ്പോൾ നമ്മൾ നെയ്മക്കാട് ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമ്മളിവിടെ എന്ന് പറയുന്നത് ഇത് ലെപ്പേർഡാണ്, ഇത് ബ്രീഡിംഗ് സീസണാണ്. ആ സമയങ്ങളിൽ കണ്ടു എന്ന് പറയുന്ന ആധികാരികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല. ഇനി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇരുന്നാൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അന്നത്തെ ഇന്നലെ ഫുൾ കോമ്പ് ചെയ്തു. ആ ഏരിയയിൽ ഒരു അബാൻഡൻ ക്വാറി ഉണ്ടായിരുന്ന ആ ഇതടക്കം നമ്മൾ ഫുള്ളായിട്ട് കോമ്പ് ചെയ്ത് ആ ഏരിയയിൽ നിന്ന് പോയി. രണ്ടാമത്തെ കാര്യം, ആ ഏരിയയിൽ ഒരുപാട് മാലിന്യം ഇടുന്നുണ്ട്. അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഹോട്ടലിൽ നിന്നും അവിടുന്ന് ഇവിടുന്നെല്ലാം മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കാലിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതൊരു കാരണമാവാം.
ഇന്ന് തൊട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇടങ്ങളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം ആ കാര്യത്തിനകത്തുണ്ടാവും. ഈ വനം എന്ന് പറയുന്നത് മാലിന്യങ്ങൾ ഇടാനുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഇതാണ് ആവശ്യമില്ലാത്ത ഇഷ്യൂസുകൾ ഉണ്ടാക്കുന്നത്. ഇനി അതുപോലെ എപ്പോഴും സാന്നിധ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ കോമ്പ് ചെയ്തിട്ടുണ്ട്, ഇന്നലെ കണ്ടില്ല. ഇന്നലെ നമ്മൾ രാത്രി കാലങ്ങളിൽ ക്രാക്കേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് വീണ്ടും ചെയ്തിട്ടുണ്ട്. അഥവാ ഒരു ട്രാൻസിയൻ്റ് ലെപ്പേർഡ് ആണെങ്കിൽ അതിനെ പോകാനുള്ള ഇത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ പോസിറ്റീവ് തന്നെ എടുക്കുന്നത്, അല്ലാണ്ട് ഇതൊക്കെ തെറ്റാണെന്നും ആൾക്കാർ പ്രതിഷേധം ഉണ്ടാക്കുന്നതൊക്കെ തെറ്റാണെന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ആൾക്കാരുടെ വയാശങ്ങൾ കൊണ്ട് ആൾക്കാരുണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഞങ്ങൾ ചെയ്യാവുന്ന, ഞങ്ങൾ 24 hours അവിടെയുണ്ട്. ഞങ്ങൾ ജനത്തിൻ്റെ ഒപ്പമാണുള്ളത്. ഇത് വനംവകുപ്പിനെ മാറ്റി എടുത്തതിന് എന്തിനാണ്? ഞങ്ങളും അവരെ കൂടെ തന്നെ ഞങ്ങളെ കൂടി കൂട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ലെപ്പേർഡും ടൈഗറും തമ്മിൽ വ്യത്യാസമുണ്ട്. സാധാരണ പറഞ്ഞാൽ ടൈഗർ സാധാരണ ആൾക്കാർക്ക് വേണ്ടി പറയുന്നത് ടൈഗർ എന്ന് പറഞ്ഞാൽ വരയൊക്കെ ഉള്ളതാണ്, മറ്റേത് പുള്ളിയുള്ളതാണ്. പഴയ എനിക്ക് തോന്നുന്ന പല ആൾക്കാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ആ ലെപ്പേർഡിനെ സ്വന്തമായിട്ട് ടെറിട്ടറി ഒന്നുമില്ല, ഫ്രിഞ്ച് ഏരിയയിൽ കാണുന്നത്. അതായത് അതിർത്തികളിൽ ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ ഇപ്പോൾ എസ്റ്റേറ്റിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്, നിങ്ങൾ തന്നെ വാർത്തകൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതുള്ളതാണ് ലെപ്പേർഡ് എസ്റ്റേറ്റിൻ്റെ ഈ ലാൻഡ്സ്കേപ്പിലുള്ള ഒരു ഇതാണ്. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഈ പറഞ്ഞ ടൈഗറെ പോലെയുള്ള ഒരു ഭയങ്കരമായിട്ട് കോഷ്യസ് ആവേണ്ട ഒരു സിറ്റുവേഷൻ അല്ല ലെപ്പേർഡിൻ്റെ അകത്തുള്ള എന്ന് പറഞ്ഞിട്ട് അത് തീരെ മൈന്യൂട്ടായിട്ട് കാണുന്നുമില്ല. നമ്മൾ വളരെ എന്താണ് നിസ്സാരമായിട്ട് ഞങ്ങൾ അതിനെ എടുക്കുന്നുമില്ല. ഞങ്ങൾ അതിൻ്റെ ഇത് ഈ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇടപെടുന്നത്. അതായത് ജനത്തിനൊരു പ്രശ്നം ഉണ്ടാവുകയും ജനങ്ങളെ ഭീതിപ്പെടുത്തുകയും ജനങ്ങളുടെ ലൈഫിനോ അവരുടെ ഇത് വഴിയിൽ പോയപ്പോൾ ഒരു ലെപ്പേർഡിനെ കണ്ടു പോകുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന വീഡിയോ ആധികാരികമാണെങ്കിൽ എനിക്കറിയില്ല, അത് ആക്രമിക്കാനൊന്നുമല്ല വരുന്നത്, അതിനെ നിരന്തരമായി ടോർച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതൊരു സൈഡിൽ കൂടി പോകാൻ നോക്കുകയാണ്, ഒഴിഞ്ഞു പോകാൻ നോക്കുകയാണ്. അതൊരു അപ്പോൾ പോയി പ്രൊവോക്ക് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ. അത് ആനയുടെ ആണെങ്കിലും നേരത്തെ ഒരു നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ലൈനുകൾ തെറ്റിച്ച് ഒരു വണ്ടി ചെല്ലുന്നു, എന്നിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ട് ചിന്നലുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് യു ഹാവ് ടു ഓണർ എന്താണ് വൈൽഡ് ലൈഫിൻ്റെയും കൂടിയുള്ള ലാൻഡ്സ്കേപ്പാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഓണർ ചെയ്യാൻ, പക്ഷെ സംഘർഷം ഉണ്ടാകുന്ന സമയങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ട് ഞങ്ങൾ ഇടപെടും. ഞാൻ പ്രസിഡന്റായിട്ടും അവരുടെ സെക്രട്ടറി ആയിട്ടൊക്കെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങളെ പറ്റിയുള്ളതിൻ്റെ കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തിരുന്നു. അവർക്കത് മനസ്സിലായിട്ടുണ്ട്, എന്താണ് റിസർവ്, എന്താണ് സംരക്ഷിത വനം, എന്താണ് ലെപ്പേർഡ് ബിഹേവിയർ, ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞു നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ പുലിയെ രണ്ടു തവണ കണ്ടു ഇന്നലെയും കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇല്ല ഇല്ല, ആശങ്കപ്പെടേണ്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എവിടെയാണ് സംഘർഷം? ആശങ്ക വരണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാവണം. എന്താണ് ഇഷ്യൂ? ആക്രമിച്ചിട്ടില്ല, കാറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനെപ്പറ്റി കോഷ്യസ് ആണ് നല്ലതാണ് ഉള്ള കാര്യം. അതുകൊണ്ടാണല്ലോ വനംവകുപ്പ് ഇപ്പോൾ ഇടപെടുന്നത്, ഈ പ്രശ്നമുള്ളത്. പക്ഷേ ഭീതി എന്തിനാണ് ഉണ്ടാകുന്നത്? എന്തിനാണ് ഭീതി? എവിടെയാണ് ഭീതി ഉണ്ടാകേണ്ട ആവശ്യം? എന്താണ് ഏത് ഇതിനകത്താണ് ഉണ്ട്? ആ പോലെ ഞങ്ങൾ ഇടപെടും 100%. ഇപ്പം ചെയ്തല്ലോ, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഫുൾ ഉണ്ടായിരുന്നു. ഇന്നലെ കോമ്പ് ചെയ്തു, ആ ഏരിയ കോമ്പ് ചെയ്തു. ഇപ്പോൾ ചില നമ്മുടെ ആക്ഷൻ, ചില നമ്മൾ എടുക്കുന്ന ഇത് വീണ്ടും ആൾക്കാർക്ക് ഭയാശങ്ക ഉണ്ടാക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ അവിടെ കാർഡ് ക്ലിയർ ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ ആൾക്കാർക്ക് പറയാം പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ക്ലിയർ ചെയ്യുക. അങ്ങനെയല്ല, ഇപ്പോൾ പകൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ട്, അതിപ്പോൾ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുടെ പകൽ സാന്നിധ്യം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പകലും ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, രാത്രി കാലങ്ങളിൽ ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ സ്റ്റാഫും RRT ഫുൾ ടൈം അവിടെ ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ജനങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ കാരണം അവരുടെ സംരക്ഷണം നോക്കേണ്ട ചുമതല നമുക്കുള്ളതുകൊണ്ട്, നമുക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഉള്ളതുകൊണ്ട് ഞങ്ങൾ 100% ഉണ്ട് ആ കൂട്ടത്തിൽ. വലിയ ഒരു ആശങ്ക, ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉണ്ടാകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് 3rd DYFO രാജു ഫ്രാൻസിസ് വ്യക്തമാക്കുന്നത്. ഈ പുലിയെ സംബന്ധിച്ചും അതുപോലെ റിസർവ് ഫോറസ്റ്റ് സംബന്ധിച്ചുമുള്ള ഒരു വ്യക്തതയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അവിടെ ആരെങ്കിലും കുടിയൊഴിപ്പിക്കുവാനുള്ള ഒരു നീക്കമല്ല വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു മേഖല വനംവകുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന മേഖല, അത് സംരക്ഷിക്കുക, നിലനിർത്തുക എന്നത് മാത്രമാണ് വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്വം. അതുമാത്രമാണ് റിസർവ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. പുലിയുടെ സാന്നിധ്യം
വൈവിധ്യം കണ്ടറിയുവാൻ വേണ്ടി, നിരീക്ഷിക്കുന്നതിന് വേണ്ടി സർവ്വസജ്ജമായി വനം വകുപ്പ് അവിടെ 24 രാത്രികാലത്ത് പൂർണ്ണമായും പ്രവർത്തിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ബ്ലസൻ ജോയ്ക്കൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ ഇടുക്കി.